സുഹൃത്തുക്കളെ ഈറ്റ് ആൻഡ് ഡ്രൈവ് വിത്ത് നജീബ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പുതിയൊരു വീഡിയോ ഇവിടെ ബർദുബായിലാട്ടോ. ബർദുബായ് ദേരെ ഇതൊക്കെ കാണിച്ചു തരാം, കൂടുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മേഡത്തിൻ്റെ പേരെ കൂടെ വന്നതാണ്, പക്ഷെ നമുക്കിന്ന് അടിപൊളി ഒരു വീഡിയോ എടുക്കാൻ പറ്റിയൊരു നല്ലൊരു സ്പോട്ടായി മാറി. ഏതായാലും അത് അടിപൊളിയായി. ഇപ്പോൾ ദുബായ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ബുർജ് ഖലീഫ, ബുർജുൽ അറബ്, അതുപോലെ തന്നെ ഒരുപാട് വലിയ വലിയ ബിൽഡിങ്ങുകളും ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു സ്ഥലത്തെത്തിയിട്ടുണ്ടോ. ദുബായ് നല്ലൊരു ഹെറിറ്റേജ് പ്ലേസാണ് ഇതിവിടെ വരുന്നത്. ഹെറിറ്റേജ് വില്ലാസ് ഇതൊക്കെയാണ് വരുന്നത് ബർദുബായ് ഭാഗത്താണത്. ഞാൻ ബർദുബായ് മ്യൂസിയത്തിൻ്റെ ഭാഗത്ത് പോയതാണ്. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ പാർക്കിംഗ് ഇല്ല. അപ്പോൾ ഈ ഭാഗത്തേക്ക് വന്നതാണ്. വന്ന് നോക്കുമ്പോൾ വെള്ളിയാഴ്ച ആയിരുന്നു. അപ്പോൾ പള്ളി പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് നോക്കിയാണ്. അപ്പോഴാണ് ഈ ഇതൊക്കെ ഭയങ്കര രസമുള്ളൊരു കാഴ്ച കേട്ടോ. അവിടെ വണ്ടി പാർക്ക് ചെയ്യാം. സെക്യൂരിറ്റി പറഞ്ഞു അപ്പുറത്ത് പോയാൽ നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞു, അതൊക്കെ കാണാമെന്ന് പറഞ്ഞു. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്താണ് ഇങ്ങനെ ചെന്നപ്പോഴാണ് അതിൻ്റെ ബാക്ക് ഭാഗത്ത് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. എത്രത്തോളം ആളുകൾ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. ഇപ്പം നമ്മൾ മറ്റു ബിൽഡിങ്ങിൻ്റെ ഭാഗത്തൊക്കെ ചെല്ലുമ്പോൾ കാണും പോലെ തന്നെ അതിനേക്കാൾ ഇതിൽ എൻജോയ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. പഴയ കാലത്തൊക്കെ എങ്ങനെയാണ് അവർ ജീവിച്ചിരുന്നത് അതുപോലെയുള്ളത് അതേപോലെ അത് പകർത്തി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു മാറ്റം വരുത്തിയിട്ടില്ല. ഇവിടെ പുതിയ പുതിയ ആളുകൾ വന്നു എന്നല്ലാതെ ആ പഴമക്ക് ഒട്ടും ഒരു മാറ്റവും വന്നിട്ടില്ല. ഇവിടെ ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒട്ടകം, ഇപ്പോൾ മരുഭൂമി ചെന്നല്ല നമുക്ക് കൂടുതൽ ഒട്ടകത്തിന് ഇത് കാണാൻ പറ്റുക, പക്ഷേ ഈ ടൗണിൽ തന്നെ ഇവർ ടൗണിൻ്റെ ഭാഗത്ത് തന്നെ ഒട്ടകത്തിനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കാണാനായിട്ട് വരുന്നുണ്ട്, ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരു വലിയ ഒട്ടകം, അതിൻ്റെ ഒരു കുട്ടിയുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ഇത് നമ്മുടെ നേരെ തലൻ്റെ അങ്ങോട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ തിരിഞ്ഞിരുന്ന് ഫോട്ടോ എടുക്കുമ്പോൾ, സെൽഫി എടുക്കുമ്പോഴായിരിക്കും ഇത് പെട്ടെന്ന് തലയിൽ വന്ന് കടിക്കുമെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് സെൽഫി എടുക്കുക, അതൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ സെൽഫി എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ അടുത്തേക്ക് ഒട്ടകുട്ടി വന്നിട്ട്, ഞാൻ കണ്ടിരുന്നില്ല, പിന്നീടാണ് ഞാൻ നോക്കിയത്. അപ്പോൾ എൻ്റെ തലൻ്റെ അടുത്ത് വന്ന് നിൽക്കായിരുന്നു. അപ്പം നമുക്കൊക്കെ ഇപ്പോൾ എപ്പോഴും എങ്ങനെ ഒട്ടകത്തിനെ പല ഭാഗത്തു നിന്നും കാണുന്നതുകൊണ്ട് അത്ര ഒരു കൗതുകം തോന്നില്ല, പക്ഷെ പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെ നല്ലൊരു ഇതായിരിക്കും. ഇതിൻ്റെ തൊട്ടപ്പുറത്തേക്ക് നീങ്ങിയാൽ വലിയ വലിയ ബോട്ടുകളും അതുപോലെ തന്നെ അബ്ര ഇവിടെ നിന്ന് അക്കരയ്ക്ക് പോകാനുള്ള ചെറിയ ഒരു ദിറംസ്, 2 ദിറംസ് എന്നറിയില്ല, അത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അക്കരയ്ക്ക് നമ്മളെ കൊണ്ടുപോകും. ഇവിടുന്ന് ചെറിയ പൈസക്കൊക്കെ അക്കരയ്ക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഇത് പക്ഷേ നമ്മളെ പൈസൻ്റെ ഒരു മൂല്യമല്ല, പക്ഷേ എത്രത്തോളം രസമാണ് ആ യാത്ര എന്നുള്ളത്. ഇതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് യാത്ര ചെയ്തിട്ടുണ്ട്, കുറച്ച് മുമ്പ് യാത്ര ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അക്കരയ്ക്ക് നേരെ ഭാഗത്തൊക്കെ പോകാൻ നല്ല രസമാണ്. ഞാനിവിടെ ചെന്നത് ഒരു ഉച്ച സമയമായിരുന്നു. ഇതൊരു വൈകുന്നേരം സമയത്തൊക്കെ ആണെങ്കിൽ ആ സൂര്യ അസ്തമിക്കുന്ന സമയത്തൊക്കെ ഈ ബോട്ടുകളൊക്കെ ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ ഭയങ്കര രസമായിരിക്കും കേട്ടോ. നല്ലൊരു വൈബായിരിക്കും ഇത് നമുക്ക് കാണാൻ. ഒഴിഞ്ഞിങ്ങനെ ഇരുന്നുണ്ടല്ലോ, ഒരു ടെൻഷനും കാര്യങ്ങളും ഇതൊന്നും ഉണ്ടാവില്ല. അവിടുന്ന് നേരെ നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അത് പ്രത്യേക ഒരു വൈബ് തന്നെ കേട്ടോ. ഇതിൻ്റെ അകത്ത് കൂടി പോകുമ്പോൾ ഇവിടെ പോകുമ്പോൾ ആ പുരാതന രീതിയിലുള്ള നമ്മൾ ഏതോ വേറൊരു സ്ഥലത്താണ് എത്തിപ്പെട്ടിരിക്കുന്നത്. ദുബായ് എന്ന് നമുക്ക് ഒരിക്കലും ഇത് പറയാൻ കഴിയില്ല. ഇതിലൂടെ അങ്ങനെ നടക്കുമ്പോണ്ടല്ലോ ഒരു ഭയങ്കര രസം തന്നെയാണ്. ഇതാണ് പറയുന്നത്, ദുബായ്ക്ക് പല മുഖങ്ങളാണുള്ളത്. പിന്നെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് ഈ സാധനങ്ങളൊക്കെ അങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനൊക്കെ ചെറിയ പൈസ ഉള്ളു കേട്ടോ. 5 ദിറംസ്, 10 ദിറംസ് ഇങ്ങനെയൊക്കെയാണ് വിലയാൾ വരുന്നത് കേട്ടോ. ഇവിടെ ഒരുപാട് പാകിസ്ഥാനി ആളുകളാണ് കൂടുതൽ സാധനമൊക്കെ. ഇപ്പോൾ കണ്ടോ ഈ മരത്തിൻ്റെ ഒക്കെ ഡോറുകൾ, ഇതൊക്കെ ആ പഴയ രീതിയിൽ തന്നെ, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ഈ ഭാഗത്തൊക്കെ, എല്ലാം ഉണ്ട് അതുപോലെ തന്നെ. കണ്ടോ അതിൻ്റെ ബാക്ക് ഭാഗമൊക്കെ ഭയങ്കര രസമല്ലേ. ഇവിടെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ, അങ്ങനെ ടൂറിസ്റ്റ് കണ്ടമാനിട്ടോ. ഇപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഫ്ലൈറ്റ് പോകുന്നതാണ്, അതുപോലെ തന്നെ റോഡിലൂടെ വണ്ടികൾ പോകുന്നതാണ്, ഈ ഒരു ഇതിലൂടെ പിന്നെ ബോട്ടും പോകുന്നത് കാണാം. ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഒരു മെട്രോൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. കുറച്ച് ഭാഗത്താണെങ്കിൽ മെട്രോ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ഭാഗത്ത് മെട്രോ ഇല്ല, അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ കുറേ കരകൗശല സാധനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഊത്, കുന്തിരിക്കം, ഇങ്ങനത്തെ പോലെ സാധനങ്ങൾ, പല സൈസിലുള്ള സ്പൈസസുകളുണ്ട്, അതുപോലെ തന്നെ പല സൈസിലുള്ള എല്ലാ ഐറ്റംസും ഇവിടെ വെക്കാനുണ്ട് കേട്ടോ. നമുക്ക് പേരറിയാത്ത വിധത്തിലുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ വെക്കാനുണ്ട്. ഈ ആളുകളൊക്കെ പള്ളിൻ്റെ അവിടേക്ക് ഈ പള്ളി കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ നോക്കുമ്പോൾ ഈ ജാപ്പനീസ്, ചൈനീസ് ഇങ്ങനെ ആളുകളൊക്കെ നമ്മൾ പള്ളിൻ്റെ അവിടെയൊക്കെ വന്ന് കണ്ടൊക്കെ ഫോട്ടോ എടുത്ത് കണ്ടൊക്കെ പോകുന്നുണ്ട്. ഇംഗ്ലീഷുകാരും എല്ലാവരും ഉണ്ട്. അവർക്കൊക്കെ പള്ളിയിൽ വെള്ളിയാഴ്ച ഇത്ര ആളുകൾ ഇങ്ങനെ തിങ്ങി കാണുന്നതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു അത്ഭുതത്തോടു കൂടിയാണ് അവർ നോക്കുന്നത്. വന്നിട്ട് അവരെല്ലാവരും ഫോട്ടോ എടുത്ത് കണ്ടൊക്കെ പോകുന്നുണ്ട്. നമ്മളൊക്കെ പള്ളിയിൽ അവിടെ ചെന്നുകാണ്ട് തിക്കും തിരക്കുതായി നിൽക്കണം, പക്ഷേ അവരൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഭാഗത്ത് കൂടി തിരക്കി വരുന്നത്. അവിടെ പള്ളിയിൽ ചെന്നപ്പോൾ ഫസ്റ്റ് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ കുറച്ച് നേരത്തെ ചെന്നിരുന്നു. അപ്പോൾ ഈ കാണാനുള്ള ആളുകളാണ് കൂടുതലായിട്ടുള്ളത്. പക്ഷേ അതിനുശേഷം പള്ളീൻ്റെ അകത്തൊക്കെ ഫുള്ള് തിരക്കായി പോയിട്ടോ. അവിടേക്ക് പോകുമ്പോൾ കുറച്ച് നേരത്തെ ചെല്ലണം. അപ്പോൾ ഞാൻ ജുമയൊക്കെ കഴിഞ്ഞ് കണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു. ഈ പള്ളിയിൽ എനിക്ക് ജുമ കൂടാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവിടെ പാർക്കിംഗ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ മറ്റേ പള്ളിയിൽ പോകാൻ കാരണം. ഈ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലം കേട്ടോ. ഈ അമ്പലത്തിൻ്റെ അടുത്ത് ഒരുപാട് പൂജിതങ്ങളാണ്. ഇപ്പോൾ നമ്മൾ വണ്ടി കൊണ്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തേങ്ങ ഉടച്ച് തരിക, നാരങ്ങ വെച്ചതാകുക, അങ്ങനത്തെ ഓരോതൊക്കെ ഉണ്ട്. ഈ ഫോർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ ഒരുപാട് പൂജാരികളും ഇതുവരെയൊക്കെ കാണാം, ഒരുപാട് പൂജകളൊക്കെ കഴിക്കുന്നത് കാണാം അവിടെ ചെന്ന്. ഇവിടുത്തെ ഭയങ്കര രസം തന്നെ കേട്ടോ. എല്ലാ സാധനങ്ങളും നമ്മൾ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഇതാണ്. മരങ്ങൾ പഴയ ആ രീതിയിലുള്ള മരങ്ങൾ കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. എല്ലാം നല്ല രസം. അപ്പോൾ നിങ്ങൾ ഒഴിവിട്ടാണെങ്കിൽ ഇവിടെ നിന്ന് വരിക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കിണക്കാമണിക്ക് കുത്താനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ.